നമസ്കാരം. എ കെ റൈഡർ 17 ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയിൻ ലൂപ്പിനെ കുറിച്ചാണ്. ചെയിൻ ലൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് വാട്ടർ സർവീസ് ഒന്ന് ചെയ്താൽ ചെയിനിൻ്റെ അകത്തിരിക്കുന്ന പൊടിയും അതേപോലെ അഴുക്കും മണ്ണും പിന്നെ അതുപോലെ ചെളിയുമൊക്കെ റിമൂവ് ആയി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് സർവീസ് സ്റ്റേഷനിലോ മറ്റോ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സമയം നഷ്ടവും പിന്നെ പൈസയുടെ ലാഭമൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കിത് സ്വന്തമായി വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് വീട്ടിൽ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓസും കണക്ട് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലും ഇതൊക്കെ ഇരിക്കുന്നതിൻ്റെ എല്ലാം ഇളകി പോകുന്നതിനും നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് വീഡിയോ നമ്മൾ ലൂപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണയുടെ ആവശ്യമുണ്ട്. ഡീസലായിരുന്നാലും കുഴപ്പമില്ല, എന്നാലും മണ്ണെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. എന്നുവെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള അകത്തിരിക്കുന്ന ഗ്രീസും ബാക്കി മണ്ണും ചെളിയൊക്കെ നമ്മൾ നേരത്തെ വാഷ് ചെയ്തപ്പോഴത്തേക്ക് പകുതിയും പോയി. പിന്നെ അടുത്ത ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ കറക്കി കൈകൊണ്ട് കറക്കി മെല്ലെ കറക്കിയിട്ട് ലേശം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഇതിങ്ങനെ ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ കൈയുടെ നഖമോ കൈയിലെ വിരളൊക്കെ അതിൽ വരാൻ സാധ്യത കൂടുതലുണ്ട്. നമുക്കിത് ഇങ്ങനെ നേരെ ചെയിൻ്റെ രണ്ട് സൈഡും അങ്ങനെ കുറച്ച് അടിച്ച് ഇങ്ങനെ പോവാം. നമുക്ക് ഇതേപോലെയുള്ള ഒരു വേസ്റ്റ് തുണി എടുത്തിട്ട് നന്നായിട്ട് പുറമൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മളിത് ബ്രഷുണ്ട്, ഈ ബ്രഷിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിൻ്റെ അകത്തുള്ള അപ്പുറവും അപ്പുറമൊക്കെ പല്ല് അതിനകത്ത് പറ്റിയിരിക്കുന്ന ഇതേപോലുള്ള വേസ്റ്റുകളൊക്കെ മണ്ണിൻ്റെ പൊടിയുണ്ട്. മണ്ണിൻ്റെ പൊടിയൊക്കെ പറ്റിയിരിക്കുന്ന ഇതേപോലെ ഒരു ബ്രഷ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 150 രൂപയ്ക്കകത്താണ് ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതായിരിക്കും നല്ലത്. ഇതിൻ്റെ രണ്ട് പല്ലിനകത്ത് ഇതാ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക. കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ചെളിയും മണ്ണിൻ്റെ പൊടിയും ചെറിയ മണലിൻ്റെ തരിയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ നേരത്തെ ഓസിട്ട് അടിച്ചപ്പോഴത്തേക്ക് കുറേ ഒക്കെ പോയി എങ്കിലും ഇത് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിരിക്കും. ഇതിൽ വേസ്റ്റ് ഉണ്ട് ഒരുപാട് താഴെ കാണാം. അതിനുശേഷം നമ്മൾ ചെയിൻ്റെ അടിയിൽ ഇതിങ്ങനെ വച്ചിട്ട് നന്നായിട്ട് ഒരു റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെയിൻ നല്ല ക്ലിയറാകും. കുറച്ചും കൂടെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്കി അതിനകത്തിരിക്കുന്ന എല്ലാം കച്ചടയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് വെളിയിലങ്ങ് പോകും. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ ഈ തുണി എടുത്തിട്ട് പിന്നെ നമുക്ക് തുടങ്ങാം. നന്നായിട്ട് എന്താ ഇത്ര അഴുക്കുണ്ട്, കറക്കി കൈകൊണ്ട് കറക്കി ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ കറക്കി നല്ല ക്ലിയറായിട്ട് നമ്മളൊരു ഒരു ഒരു 200-300 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഒന്ന് ലൂപ്പ് ചെയ്യുമെന്നത് ചെയിൻ ലാസ്റ്റ് ചെയിൻ സ്പ്രോക്കറ്റ് ലാസ്റ്റ് ചെയ്യും, നല്ലതായിരിക്കും. അടിയിലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്
ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ തിരിച്ച് കറക്കരുത്, അങ്ങോട്ട് കറക്കുമ്പോഴത്തേക്ക് അല്ലെ കൈ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ അല്പലാഭം പിന്നെ അത് വലിയ പ്രശ്നത്തിലായിട്ട് വരും. അത് നമ്മൾ വെളിയിലൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സമയം കിട്ടുമ്പോഴത്തേക്ക് കറക്റ്റായി ഒന്ന് വാഷ് ചെയ്ത് ചെയിന് ക്ലിയറായിട്ടൊന്ന് മണ്ണെണ്ണ ഡീസൽ ഒഴിച്ച് കഴുകാം. മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിൽ ഡീസലായിരുന്നാലും കുഴപ്പമില്ല, ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ലൂബ് ചെയ്യാം. പിന്നെ ഈ ലോക്ക്, ഈ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 10,000 kilometers ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതാണ്ട ചെറിയൊരു ഇതൊരു വരയാണ്, പൊട്ടലല്ല. ഇപ്പം നമ്മൾ ഒരു 10,000 kilometers ആകുമ്പോൾ ഇത് മാറ്റുന്നത് നന്നായിരിക്കും. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു ഇതാണ് അതിൻ്റെ ലോക്ക്, ചെയിൻ്റെ ലോക്ക് ഇതാണ് വരുന്നത്. ഇതിനകത്ത് രണ്ട് ഇവിടെ ഒരു വാഷർ, ഇതിനകത്തൊരു വാഷർ, അങ്ങനെ നാല് വാഷർ അപ്പുറവും ഇവിടെയുണ്ട്. ഇതിൻ്റെ നടുക്കാണ് നടുക്കായിട്ട് ഇത് വരും. അപ്പോൾ ഇതിനെ ഈ ലോക്കിനെ നമ്മൾ ഇളക്കിയിട്ട് പ്ലെയറിട്ട് ഇളക്കിയിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഒന്ന് നമ്മളെപ്പോഴും വണ്ടിയിൽ എപ്പോഴും ഇതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും രാത്രിയോ അല്ലാതെ മറ്റോ എന്തെങ്കിലും ചെയിൻ്റെ ലോക്ക് ഇളകി പൊക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി സമയം നമുക്ക് ഒരുപാട് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക്, ഇത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് ലഡാക്ക് ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. മെയ്യിൽ പോകാനായിട്ടായിരുന്നു എൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ കൊറോണ ആയതുകൊണ്ട് അത് നമ്മൾ ഇപ്പം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ സാധനം നമ്മുടെ വണ്ടിയുടെ ബൗഡൻ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കരുതിക്കൊള്ളണം പോകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു ലോക്കും കൂടെ നമ്മൾ ചിലപ്പം വിട്ടുപോയി ലോക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പാർട്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് സ്പെയർ നമ്മൾ ലോ ഇതിൻ്റെ എന്താ പറയുന്നത് ചെയിൻ്റെ ബൗഡം, ക്ലച്ച് കേബിള്, പിന്നെ ആക്സിലറേറ്റർ കേബിള്, അതേപോലെ ഡിസ്കിൻ്റെ ബ്രാക്ക് ഡിസ്ക്, അതിൻ്റെ പാഡ്, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും ലോങ്ങ് പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ലഡാക്കിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും ഞാൻ മറന്നു പോകാതെ ഇത് മേടിച്ച് വെച്ചതാണ്. അപ്പം ഇത് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഈ കൊറോണ വരെയൊക്കെ പ്രശ്നം കഴിഞ്ഞിട്ട് പോകാനായിട്ടാണ് തീരുമാനം. അതിന് ഈ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ, എന്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം, പിന്നെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇതിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് തുടച്ച് ക്ലിയറായത്, അപ്പോൾ ഇത് ലേശം പോലും ഒരു ഇതില്ലാത്ത രീതി, മണ്ണോ പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു വേസ്റ്റ് തുണിയെടുത്ത് നന്നായിട്ട് അകവും പുറമൊക്കെ ക്ലിയറായിട്ട് തുടച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ക്ലീൻ ചെയ്യുമോ അത്രയും നമ്മുടെ ചെയിൻ ബ്രാക്കറ്റും നമ്മുടെ ചെയിനും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത് ലൂബ് ചെയ്യാം. ഇതാണ് ചെയിൻ ലൂബ്. ഇത് MRP വന്നിട്ട് 150 രൂപയ്ക്കകത്താണ്. ഇതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ നമുക്കെല്ലാ വണ്ടിക്കും ഗ്ലോസിൽ എന്നാണ് ഈ ചെയിൻ ലൂബിൻ്റെ പേര്. കുഴപ്പമില്ല, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു 300 kilometers, 350 kilometers ഒക്കെ കഴിയുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഇതുപോലത്തെ ഒരു ഇത് ചെറിയ ഒരു ട്യൂബ് ഇത് കാണും. ഇതിൻ്റെ അകത്ത് നമ്മൾ അതറിയാമല്ലോ, കയറിയാൽ മതി, കെട്ടി വെച്ചിട്ട് കണ്ടൊന്ന് കുലുക്കുക. നന്നായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാലിത് ഡൈലൂട്ട് ആയിക്കോളും കംപ്ലീറ്റ്. എന്നിട്ട് നമുക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടേ, ചിലവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കറക്കിയിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ചെറുതായിട്ട് ലേശം
ഇങ്ങനെ ചെറിയ രീതിയിൽ ഈ സൈഡിൽ അടിച്ചു കൊടുക്കാം. നമ്മുടെ ഇപ്പുറത്ത് വേണമെങ്കിൽ ഈ സൈഡിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മുടെ എഞ്ചിൻ്റെ ഈ ഭാഗമായിട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ മെല്ലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ഒരു 300-350 കിലോമീറ്ററിനകത്ത് നമ്മളിങ്ങനെ ലൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ സ്പ്രാക്കറ്റും ചെയിനൊക്കെ ലാസ്റ്റ് ചെയ്യും. അതായതൊരു ഇതിൻ്റെ ഒരു 7000 കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട്, അല്ല 7000-ത്തിനകത്തേ ആയിട്ടുള്ളൂ. 25000 വരെ നമ്മൾ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 25000 കിലോമീറ്റർ ആവും. അപ്പോൾ അതുവരെ ഓടാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്.